നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രണവം ആചാര്യ ഗ്രൂപ്പിൽ അർജുന പത്ത് മന്ത്രത്തിൻ്റെ അർത്ഥതലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം യൂട്യൂബിൽ വന്നതാണ് എന്ന് പറഞ്ഞ് പലരും ഓരോ പ്രിൻ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളറിയേണ്ടത് ഇവിടെ അർജുനൻ്റെ പത്തു നാമങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഭജിക്കുമ്പോൾ നമുക്ക് സ്വയമാർജിത ധൈര്യം വരുന്നു, ടെൻഷൻ തനിയെ ഒഴിവാകുന്നു. പോരാളി ആയതുകൊണ്ട് തന്നെയാണ്. അതിൽ തന്നെ അർജുനൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നരനാരായണന്മാർ, നരനും നാരായണനുമാണ് അർജുനനും കൃഷ്ണനും. കൃഷ്ണൻ നാരായണനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അർജുനനാണ് നരൻ, നരൻ എന്നാൽ മനുഷ്യൻ. അപ്പോൾ നരനാരായണ സംഗമമാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള കൂടിച്ചേരലുകൾ. അപ്പോൾ ഇവിടെ അർജുനൻ്റെ പത്തു നാമങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ച് തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുവാനുള്ള കാരണം. നമുക്ക് അർജുന പത്ത് മന്ത്രം, അതിൽ പത്ത് നാമങ്ങൾ ഏതാണെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് അർജുനൻ, രണ്ടാമത് ഫൽഗുനൻ, മൂന്നാമത് പാർത്ഥൻ. ഇപ്പോൾ പാർത്ഥസാരഥി എന്ന് കൃഷ്ണനെ വിളിക്കുന്നത് അർജുനൻ്റെ തേരാളിയായതുകൊണ്ടാണ്. അപ്പോൾ പാർത്ഥൻ, പിന്നീട് വിജയൻ, ഇവിടെയും ജയ വിജയന്മാർ ആ ഒരു ലേബൽ കൂടി വരുന്നു. അതിനേക്കാളുപരി വിജയിക്കാൻ ജനിച്ചവൻ എന്നുള്ളതുകൊണ്ട് വിജയൻ. അടുത്ത പേര് വരുന്നത് വിശ്രുതമായവർ എന്നാണ്. അപ്പോൾ പലരും അത് വിശ്രുതമായവർ ഒരു പേരാണോ എന്നുള്ള ശങ്ക കൊണ്ട് ആ പേര് ഉൾപ്പെടുത്താതെ പോകുന്നുണ്ട്. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിശ്രുതമായവർ. വിശ്രുതർ എന്നാൽ എന്താണ്? വളരെ വളരെ പ്രശസ്തർ എന്ന് തന്നെയാണ്. അപ്പോൾ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിശ്രുതമായവർ. അതിനുശേഷം പിന്നെ കിരീടിയും, അടുത്ത പേരാണ് കിരീടി. അത് കഴിഞ്ഞാൽ ശ്വേതാശ്വനും, അത് കഴിഞ്ഞാൽ ധനഞ്ജയൻ. അപ്പോൾ ധനഞ്ജയൻ എന്ന് പറയുന്നത് അർജുനനെ തന്നെയാണ്. അടുത്തതായി വരുന്നത് ജിഷ്ണു. ഇപ്പോൾ അടുത്തത് ജിഷ്ണുവും, വിഷ്ണുവും ജിഷ്ണുവും എന്ന് പറയുന്നത് നരനും നാരായണനും. നാരായണനാണ് വിഷ്ണു, നരനാണ് ജിഷ്ണു. ഇപ്പോൾ ധനഞ്ജയൻ, ജിഷ്ണുവും. ഭീതീകരം, ഭീതീകരം എന്നുള്ളത് പേരല്ല, ഭീതീകരം എന്നാൽ ഭയാനകം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പേർ വരുന്നത് സവ്യസാജി എന്നാണ്. ഭീതീകരം, സവ്യസാജി വിഹൽസ്യവും. ഇപ്പോൾ ഭയാനകമായ സവ്യസാജി എന്ന പർവ്വതത്തോടാണ് അർജുനനെ ഉപമിക്കുന്നത്. അത്ര കണ്ട് യോദ്ധാവായിരുന്നു, യോദ്ധാവാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അർത്ഥതലങ്ങൾ യൂട്യൂബിലെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ കൃത്യമായ അർത്ഥമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ പോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. തെറ്റായ വിവരങ്ങളിലൂടെ പഠിച്ചെടുക്കുമ്പോൾ അത് തെറ്റായി തന്നെ പോകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ വിശദമാക്കിയത്. അപ്പോൾ ഇവിടെ ഭീതീകരം എന്നുള്ളതല്ല പേരായിട്ട് വരുന്നത്, സവ്യസാജി എന്നാണ് അതിൻ്റെ. അപ്പോൾ സവ്യസാജിയെ വർണ്ണിക്കുന്നതാണ് ഭീതീകരം. സവ്യസാജി വിഹൽസ്യവും, ഭീതീകരമായ ഭയാനകമായ സവ്യസാജി എന്ന പർവ്വതത്തോടാണ് അർജുനനെ ഉപമിക്കുന്നത്. വിഹൽസ്യം എന്നാൽ പർവ്വതം എന്ന് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ പല വാക്കുകൾക്കും അർത്ഥതലങ്ങൾ മാറുന്നുണ്ട്. അത് ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും നമ്മൾ പറയുന്ന അർജുന പത്തിൽ ഭയാനകമായ സവ്യസാജി പർവ്വതത്തോട് തന്നെ അർജുനനെ ഉപമിക്കുന്നു. ഭീതീകരം, സവ്യസാജി വിഹൽസ്യവും, പത്തു നാമങ്ങളും ഭക്ത്യാഭജിക്കിൽ. അപ്പോൾ നമുക്കൊന്നുകൂടി പത്ത് നാമങ്ങൾ പരിശോധിച്ച് നോക്കാം. ഒന്ന് അർജുനൻ, രണ്ട് ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ, വിശ്രുതമായവർ, പിന്നെ കിരീടി, ശ്വേതാശൻ, ധനഞ്ജയൻ, ജിഷ്ണു. അത് കഴിഞ്ഞാൽ സവ്യസാജി. അതാണ് പത്തു നാമങ്ങൾ. അല്ലാതെ തോന്നുന്ന പോലെയെല്ലാം അർത്ഥതലങ്ങൾ ജനങ്ങളുടെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ ഹൈന്ദവം വിശ്വസിച്ച് വരുന്ന ഹൈന്ദവർക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കുവാനുള്ള ആ ഒരു മൂള വളർച്ച ഇല്ലാതെ തന്നെയാണ് പലരും ഫോളോ ചെയ്യുന്നത് എന്ന ദുഃഖകരമായ ഒരു കാര്യം കൂടി എനിക്കെപ്പോഴും മനസ്സിലാകാറുണ്ട്. കാരണം നമ്മളിവിടെ പ്രണവത്തിലൂടെ ഒത്തിരി ഒത്തിരി അറിവുകൾ, മുത്തുകൾ വാരി വിതറുമ്പോൾ പലരും കണ്ടു എന്ന് നടിക്കാൻ പോലും തയ്യാറല്ലാതെ പുറംതിരിഞ്ഞ് പിന്തിരിഞ്ഞ് പോകുന്നു. അവർക്കെല്ലാം പാരമ്പര്യം എന്ന് പറയുന്ന വാക്കുകളിലൂടെ തൊള്ളയിൽ തോന്നുന്ന പോലെ വിളിച്ചു പറയുമ്പോൾ അത് ശരിയായിരിക്കാം എന്ന മണ്ടത്തരവും, അതിനേക്കാളുപരി ജ്യോതിഷമെന്നാൽ മഹാ തട്ടിപ്പ് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പാരമ്പര്യവാദികൾ ഒരു റിസൾട്ടും കൊടുക്കാതെ ജനങ്ങളെ വട്ടം ചുറ്റിച്ചതുകൊണ്ട് അധികാരി വർഗങ്ങൾ പോലും ജ്യോതിഷമെന്നാൽ വയറ്റിപ്പിഴപ്പ് എന്ന രീതിയിലേക്ക് തരം താഴ്ത്തി കളഞ്ഞു. അതിൻ്റെ കാരണക്കാരെല്ലാം പാരമ്പര്യവാദികളാണ്. ഒരു നാൾ പൊരുത്തം നോക്കുവാനോ ഒരു മുഹൂർത്തം കുറിക്കുവാനോ ഇതേവരേക്കും
തിരുത്താൻ പോലുമോ തയ്യാറാകാതെ വളരെ അധപ്പതിച്ച ഒരു സംവിധാനം തന്നെ ഇപ്പോഴും ജ്യോത്സ്യന്മാർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ജ്യോതിഷത്തിന് ഇത്ര കണ്ട് അപജയം നേരിടുവാനുള്ള കാരണം എന്നുകൂടി മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ അറിവുകൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ പ്രചരിപ്പിക്കാം. അതിനുവേണ്ടി ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിക്ഷകളും നിങ്ങളെല്ലാം ഭവനങ്ങളിലൊന്ന് ഗണപതി ഹോമം ഭാഗസേവ നടത്തി തന്ന് ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധിയോടുകൂടി ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് നല്ല രീതിയിൽ കുതിച്ചു വായുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനങ്ങൾ ഒരുക്കി തരുന്നു. 30,000 രൂപയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചാർജ് ചെയ്യുന്നത്. ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്യും. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നം നോട്ടത്തിനായിട്ട് റെഡിയായി, എല്ലാ ജില്ലകളിലും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതും ഏത് ശിഷ്യനെയാണോ ശിഷ്യയാണോ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കേണ്ടത് എന്നതുമെല്ലാം സ്റ്റാഫുകളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ പൂജകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമര പൂക്കല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങൾ, പൂജാപുഷ്പങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് തന്നെ സമർപ്പണം നടത്താൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വെള്ളഗുരുതി, ചെങ്കുരുതി, കരിങ്കുരുതി ഇത്യാദി ഗുരുതികളും നിങ്ങൾക്ക് ഭഗവാന് നടത്താവുന്നതാണ്. 100 രൂപയാണ് ഒരു ഗുരുതിക്ക് ചാർജ് ചെയ്യുന്നത്. 3 ഗുരുതി കൂടിയാണ് നടത്തുന്നത്. അതിനുശേഷം ഈ തീർത്ഥം വാങ്ങി നിങ്ങളുടെ ഭവനങ്ങളിൽ, തൊടികളിൽ, കൃഷിയിടങ്ങളിൽ, വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തളിക്കുകയാണെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിത്യവും നടത്തപ്പെടുന്ന 100 ബാലും മാസത്തിലൊന്ന് നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കരൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന പ്രാർത്ഥനയോടുകൂടി 21-ൽ 41 ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുക. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. 108 എണ്ണ ദീപങ്ങൾ കൊളുത്താം, 108 നെയ്ദീപങ്ങൾ കൊളുത്താം. നിറമാല ചുറ്റുവളക്ക് നടത്താം, ദീപസ്തംഭവും തെളിയിക്കാം. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ കളമെഴുത്തും പാട്ടും നടത്തി സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ദാമ്പത്യ സൗഖ്യവും സൽസന്താന സൗഭാഗ്യവും നേടുവാൻ സാധിക്കും എന്നുകൂടി അറിയുക. ഇതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമ്യം കൂടി പ്രതിഷ്ഠയിൽ വന്നിട്ടുണ്ട്. ഈ 2 നാഗദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധിയോടുകൂടി, സമ്പത്തോടുകൂടി, ദാമ്പത്യ സൗഖ്യത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുമെന്നുകൂടി അറിയുക. നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാംഗല്യം, അനുരൂപനായ വരനെ, വധുവിനെല്ലാം ലഭിക്കുകയും ചെയ്യും. കരുനാഗേക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, വൃത്യന്മാർ, സ്വന്തം ബന്ധുക്കളെല്ലാം നിങ്ങളോട് വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി പെരുമാറുന്നു കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ നാഗചാമുണ്ടി അമ്മയ്ക്കും കരുനാഗേക്ഷി അമ്മയ്ക്കും കൂടി 2 ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നാഗചാമുണ്ടി അമ്മ ശത്രുസംഹാരവും നടത്തും. കരുനാഗേക്ഷി അമ്മ ബിസിനസ് അഭിവൃദ്ധിയും കൃഷിയിൽ ലാഭവുമെല്ലാം നേടിത്തരുന്നതായിരിക്കും. അതുകൂടാതെ ഈ 4 നാഗരാജ ക്ഷേത്രങ്ങളിൽ കൂടി 756 എണ്ണവിളക്കുകൾ കൊളുത്താം, 756 നെയ്വിളക്കുകൾ കൊളുത്താം. ഇവിടെയും 5, 10, 15, 25, 51, 101 ഈ രീതിയിലും സമർപ്പണം നടത്താവുന്നതാണ്. അതുകൂടാതെ വെള്ളഗുരുതി, ചെങ്കുരുതി, കരിങ്കുരുതി ഇത്യാദി ഗുരുതികൾ നടത്താം. ഇവിടെയും 100 ബാലം നടത്താവുന്നതാണ്. 10 രൂപയുടെ അർച്ചന നടത്തിയിട്ട് പോലും നിത്യവും 1 രൂപ നാണയം തലക്കുരിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതിലൂടെ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും നമ്മുടെ ജീവിത വിജയവും എന്നുകൂടി അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.